നമസ്കാരം. പുനർജന്മം എന്നത് ജീവജാലങ്ങൾക്കെല്ലാം പൊതുവായിട്ടുള്ള ഒന്നാണ് എന്ന് പുരാണങ്ങൾ പറയുന്നു. മോക്ഷപ്രാപ്തിയാണ് അന്തിമ ലക്ഷ്യമെന്നും പുനർജന്മം ഇല്ലാത്തവർക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ക്ഷേത്രത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം. വേദാന്ത നായകി സമേത ശ്രീ വിശ്വനാഥ സ്വാമി ക്ഷേത്രം, ശ്രീ രുദ്രാക്ഷേശ്വര ക്ഷേത്രം. 5000 വർഷത്തോളം പഴക്കമുള്ള ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കുംഭകോണത്തിനടുത്തുള്ള തേയ്പെരുമാനല്ലൂർ എന്ന സ്ഥലത്താണ്. ഈ ക്ഷേത്രം സന്ദർശിച്ച് മടങ്ങുന്ന ഭക്തർക്ക് പുനർജന്മമില്ല എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന സവിശേഷത. ഐതിഹ്യം. പ്രതിഷ്ഠകളിലും പൂജാവിധികളിലും ഒരുപാട് വ്യത്യസ്തതയുള്ള ഈ ക്ഷേത്രത്തെക്കുറിച്ചറിഞ്ഞ് അഗസ്ത്യ മഹർഷി ഒരിക്കൽ ഇവിടം സന്ദർശിക്കാൻ പുറപ്പെടുകയുണ്ടായി. അഗസ്ത്യ മഹർഷിക്ക് പുനർജന്മമുള്ളതിനാൽ അദ്ദേഹം ഈ ക്ഷേത്രത്തിലെത്താതിരിക്കുവാൻ മാർഗദർശനമുണ്ടാക്കാൻ ശ്രീ പരമേശ്വരൻ മകരന്ദ ഋഷിയോട് നിർദ്ദേശിച്ചു. 48 വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്നതും ഭൂലോക നിവാസികളുടെ കണ്ണിൽ പെടാത്തതുമായ പുഷ്പമാണ് മകരന്ദ പുഷ്പം. പൂക്കളെ ചവിട്ടി അഗസ്ത്യ മഹർഷി മുന്നോട്ട് പോവില്ല എന്നറിയാമായിരുന്ന മകരന്ദ ഋഷി മകരന്ദ പുഷ്പം കൊണ്ട് മുനീശ്വരൻ്റെ വഴി തടഞ്ഞു. വഴിമുടക്കിയ മകരന്ദ പൂക്കളെയും അതിനുള്ളിലിരിക്കുന്ന മകരന്ദ ഋഷിയെയും ജ്ഞാനദൃഷ്ടിയാൽ ദർശിച്ച അഗസ്ത്യ മുനി കോപാധീനനായി. മകരന്ദ ഋഷിയുടെ പൂപോലെയിരിക്കുന്ന മുഖം വ്യാളിമുഖമായി മാറട്ടെ എന്ന് ശപിച്ചു. അതീവ ദുഃഖിതനായ മകരന്ദ ഋഷി, മഹാമുനെ, അങ്ങേക്ക് പുനർജന്മമുള്ളതിനാലും ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ ആജ്ഞപ്രകാരവുമാണ് ഞാനിത് ചെയ്തത്, അങ്ങ് എനിക്ക് ശാപമോക്ഷമേകിയാലും എന്ന് അഭ്യർത്ഥിച്ചു. കാര്യം മനസ്സിലാക്കിയ അഗസ്ത്യ മഹർഷി ഈ ഭൂലോകത്തിൽ ആരും ഇന്നേ വരെ പൂജ ചെയ്തിട്ടില്ലാത്ത ഏതെങ്കിലും വസ്തുവിനാൽ ശിവലിംഗ പൂജ ചെയ്താൽ വ്യാളിമുഖം മാറി പഴയ മുഖം തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ കയറാതെ മടങ്ങിപ്പോയി. മകരന്ദ ഋഷി നാനാവിധ പൂക്കൾ കൊണ്ടും ഫലങ്ങൾ കൊണ്ടും ശിവലിംഗത്തിൽ പൂജയാരംഭിച്ചു. അങ്ങനെ 48 വർഷങ്ങൾ കടന്നുപോയി. അദ്ദേഹത്തിൻ്റെ പൂജയിൽ സംപ്രീതിയായ ഭഗവതി വേദാന്ത നായകി അദ്ദേഹത്തിൻ്റെ പൂജയ്ക്കായി നിർമ്മിച്ച ജ്ഞാനതീർത്ഥം എന്ന കിണറും നമുക്ക് ഈ ക്ഷേത്രത്തിൽ ദർശിക്കാം. ഒരു നാൾ മകരന്ദ ഋഷി ജ്ഞാനതീർത്ഥത്തിലെ ജലമെടുത്ത് പൂജ ചെയ്യവേ യാദൃച്ഛികമായി അദ്ദേഹം ധരിച്ചിരുന്ന രുദ്രാക്ഷമാല പൊട്ടി ഒരു രുദ്രാക്ഷം ശിവലിംഗത്തിൽ പതിക്കുകയുണ്ടായി. പൊടുന്നനെ ശിവലിംഗത്തിൽ നിന്നും സ്ഫുരണം ചെയ്ത ജ്യോതി കണ്ട് മകരന്ദ ഋഷി തൻ്റെ കൈവശമുണ്ടായിരുന്ന 1 മുതൽ 16 മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങളാൽ ശിവഭഗവാന് പൂജ ചെയ്തു. സംപ്രീതനായ ഭഗവാൻ ശ്രീപരമേശ്വരൻ മകരന്ദ ഋഷിക്ക് അനുഗ്രഹം ചൊരിയുകയും വ്യാളിമുഖം മാറി ഋഷി പൂർവ്വരൂപം കൈവരിക്കുകയും ചെയ്തു. കൂട്ടത്തിൽ മകരന്ദ ഋഷിയുടെ ആഗ്രഹപ്രകാരം ഈ ക്ഷേത്രം സന്ദർശിക്കുന്നവർക്ക് പുനർജന്മമുണ്ടാകില്ലെന്നും അവർ മോക്ഷം കൈവരിക്കും എന്നും ഭഗവാൻ അരുളി ചെയ്തു എന്നതാണ് ഒരു ഐതിഹ്യം. മകരന്ദ ഋഷി പൂജിച്ച രുദ്രാക്ഷങ്ങളാൽ അലങ്കൃതമായ ശിവലിംഗം ഭക്തർക്കിവിടെ ദർശിക്കാം. സ്വാമിനാമം രുദ്രാക്ഷേശ്വരർ പ്രതീകാത്മകമായി മകരന്ദ ഋഷി ശിവപൂജ ചെയ്യുന്ന ഒരു ഫോട്ടോയും ശ്രീകോവിലിനുള്ളിൽ ഫ്രെയിം ചെയ്തു വച്ചിരിക്കുന്നു. പ്രദോഷ ദിവസങ്ങളിൽ രുദ്രാക്ഷം പ്രസാദമായി കൊടുക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണിത്. അതും പുരുഷന്മാർക്ക് മാത്രം. ഈ രുദ്രാക്ഷം കഴുത്തിൽ അണിയാൻ പാടില്ലെന്നും ഭസ്മത്തിൽ പൊതിഞ്ഞ് പൂജാമുറിയിൽ സൂക്ഷിക്കണമെന്നും പറയുന്നു. പൂജ ചെയ്യുന്നവർക്കായി പ്രത്യേക മന്ത്രവും പൂജാരി നിർദ്ദേശിക്കുന്നുണ്ട്. മന്ത്രം ഇതാണ്: വേദാന്ത നായകി സമേത വിശ്വനാഥേശ്വര നമശിവായ രുദ്രാക്ഷേശ്വര നമഃ. വേറൊരു ഐതിഹ്യം ഉപദേവതയായ കാകവാഹനായ ശനീശ്വരനെ കുറിച്ചുള്ളതാണ്. ശ്രീപരമേശ്വരനെ 7.5 നാഴിക ശനി ബാധിക്കുവാനായി ശനീശ്വരൻ എത്തുന്നതറിഞ്ഞ പാർവതീമാത ഭഗവാനെ ആൽമരത്തിനു പിന്നിൽ നിർത്തി മരത്തിനു മുന്നിൽ നിലയുറപ്പിച്ചു. ആൽമരത്തിനു പിന്നിൽ ഭഗവാൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ശനീശ്വരൻ അവിടെ തന്നെ കാത്തുനിന്നു. 7.5 നാഴിക കഴിഞ്ഞ് മരത്തിന് പിന്നിൽ നിന്ന് ഭഗവാൻ വന്നതും പാർവതീദേവി, ശനീശ്വര, നിനക്ക് ഭഗവാനെ സ്പർശിക്കുവാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ 7.5 നാഴിക എൻ്റെ പിടിയിൽ തന്നെ ആയിരുന്നു, ഞാൻ വന്ന കാര്യം സാധിച്ചു എന്നും പറഞ്ഞത്രേ. ശനീശ്വരൻ്റെ അഹങ്കാരധ്വനിയുള്ള സംസാരം കേട്ട മഹേശ്വരൻ കോപാവേശനായി രുദ്രഭൈരവ രൂപമെടുത്ത് ശനീശ്വരനെ 2 പിളർന്നു. ഭഗവാന്റെ കോപം കണ്ട പാർവതീദേവി വേദങ്ങൾ ഉച്ചരിച്ച് ഭഗവാന്റെ കോപം തണുപ്പിച്ചു. വേദാന്ത നായികയായി തുടർച്ചയായ വേദ ഉച്ചാരണത്താൽ ദേവിയുടെ ചുണ്ട് പിളർന്നു അത്രേ. ഈ പാട് പ്രതിഷ്ഠയിൽ ഭക്തർക്ക് ദർശിക്കാവുന്നതാണ്. തൽക്ഷണം അവിടെയെത്തിയ നാരദ മഹർഷി, മഹാപ്രഭോ, അങ്ങ് വിഭജിച്ചു കൊടുത്ത ജോലികളാണല്ലോ നവഗ്രഹങ്ങൾ ചെയ്യുന്നത്. ശനീശ്വരൻ ഇല്ലാതായാൽ ഭൂലോകവാസികൾ അഹങ്കാരികളും തന്നിഷ്ടക്കാരുമായി ഓരോരോ പ്രവൃത്തികൾ ചെയ്തു കൂട്ടും.
അങ്ങ് ശനീശ്വരനെ ജീവിപ്പിച്ചാലും. ഭഗവാൻ ശനീശ്വരന് ജീവൻ നൽകുകയും ഈ ക്ഷേത്രത്തിലെത്തി ശനീശ്വരനെ ദർശിക്കുന്നവർക്ക് ശനിദോഷം ബാധിക്കുകയില്ല എന്നും അനുഗ്രഹിക്കുകയുണ്ടായി. തുടർന്ന് നാരദ മഹർഷി ശ്രീ പരമേശ്വരനോട് ഇങ്ങനെ പറഞ്ഞു: അത്രേ മഹേശ്വര, അങ്ങ് ശനീശ്വരനെ വധിച്ചതിനാൽ അങ്ങേക്ക് ഇനി വിശ്വരൂപം എടുക്കുവാൻ സാധിക്കുകയില്ല. 12 ജ്യോതിർലിംഗങ്ങളെയും ഒരേ സമയം ദർശിച്ചാൽ മാത്രമേ അങ്ങേക്കിനി വിശ്വരൂപപ്രാപ്തി സാധ്യമാകൂ. ഉടനെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ 12 ജ്യോതിർലിംഗങ്ങളെയും ഈ ക്ഷേത്രത്തിലേക്ക് വരുത്തി വിശ്വരൂപപ്രാപ്തി കൈവരിച്ചു. ഇതിൽ കാശി വിശ്വനാഥർ മാത്രം തിരിച്ചുപോയില്ല. വിശാലാക്ഷി സമേത കാശി വിശ്വനാഥരെ നമുക്ക് ഈ ക്ഷേത്രത്തിൽ ദർശിക്കാം. ഒരു ജ്യോതിർലിംഗ ദർശന മാത്രയിലെ സകലവിധ പാപവും തീർന്ന് മോക്ഷം സിദ്ധിക്കുമെന്നിരിക്കെ 12 ജ്യോതിർലിംഗങ്ങളും ഒരേ സമയം ഭഗവാന് ദർശനം കൊടുത്ത ഈ പുണ്യഭൂമി ദർശിക്കുന്ന ഭക്തരുടെ സകല പാപങ്ങളും തീർന്ന് പുനർജന്മമില്ലാതെ മോക്ഷപ്രാപ്തി അടയും എന്ന് നാരദ മഹർഷിയും അനുഗ്രഹിക്കുകയുണ്ടായി. പുനർജന്മമുള്ളവർ ഈ ക്ഷേത്രത്തിലെത്തുവാൻ ശ്രമിച്ചാൽ തടസ്സങ്ങൾ നേരിടുമത്രേ. ഭഗവാന്റെ അനുഗ്രഹമുള്ളവർക്കും പുനർജന്മമില്ലാത്തവർക്കും ഈ ക്ഷേത്രം സന്ദർശിക്കുവാനുള്ള ഭാഗ്യം കൈവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പൂജാസമയം: രാവിലെ 8:30 മുതൽ 12:30 വരെ, വൈകുന്നേരം 4:30 മുതൽ 7:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ: തികച്ചും ഗ്രാമപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ കുംഭകോണത്തു നിന്ന് 7 കിലോമീറ്ററും രാഹുസ്ഥലമായ തിരുനാഗേശ്വരത്തു നിന്ന് 2 കിലോമീറ്ററും ആണ് ക്ഷേത്രത്തിലേക്കുള്ള ദൂരം. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുനാഗേശ്വരം. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.